ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി ഡി ഡ്യൂഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് തിരുവനന്തപുരം ടീം കെ ബി ജി റിലീസ് ചെയ്തിട്ടുള്ള ട്രാവലർ മോഡ് വെർഷൻ വണ്ണിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മോഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതൊരു അവസാനം വരെ കാത്തേക്കണ്ട. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കണമെന്ന നേരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വണ്ടിയുടെ പെർഫെക്ഷൻ ആൻഡ് ഔട്ട്ലുക്ക് നോക്കിയിട്ടുണ്ട്. നല്ല പക്ക ഡീറ്റെയിൽഡ് വർക്കാണ്. ഓക്കെ, സോ ഇവരൊരു മോഡിഫൈഡ് ട്രാവലർ മോഡാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതവർ നടത്തിയെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും കിട്ടിക്കാഴ്ച ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ റിവ്യൂയിൽ കിടക്കാം. ഓക്കെ, സോ ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, ഇൻഡിക്കേറ്റേഴ്സിന് കംപ്ലയിൻസ് ഇല്ല, ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, റിവേഴ്സിന് ലൈറ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റ് എന്ന് പറയാനായിട്ട് നല്ല അർത്ഥത്തിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കെ ബി ജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എക്സ്ട്രാ ലൈറ്റാണ് അവരുടെ മെയിൻ. ഓക്കെ, സോ അതെല്ലാം നമ്മൾ നൈറ്റ് മോഡ് ഇട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വണ്ടിക്ക് രണ്ട് ആനിമേഷൻ കീസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ആനിമേഷൻ കീ നമ്മൾ നൈറ്റ് മോഡ് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സോ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നതാണ്, ദാറ്റ് ഈസ് വിൻഡോ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്നതാണ്. ഓക്കെ, സോ എല്ലാ വിൻഡോ ഗ്ലാസുകളും ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഡ്രൈവർ ഡോറിൻ്റെ അവിടെയുള്ള വിൻഡോ ഗ്ലാസ് ഉൾപ്പെടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വണ്ടി ഡോർ നോക്കിയിട്ടുണ്ടെങ്കിൽ നോർമൽ ട്രാവലറിന് ഡോർ തുറക്കുന്ന പോലെ ഫ്രണ്ടിലാണ് തുറക്കുന്നത്. ഓക്കെ, അതേപോലെ ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു സീറ്റ്, ദാറ്റ് ഈസ് അവിടെ ആ ഒരു ഡോറിൻ്റെ അവിടെയുള്ള സീറ്റ് റിയൽ ട്രാവലറിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് വന്ന് മടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ അല്ല പക്ക ഡീറ്റെയിലായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ ഉള്ളിലേക്ക് കയറ്റാനുള്ള ബഗ് അവർ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ അവരുടെ റിവ്യൂ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രൈവർ ചേട്ടനെ നമ്മൾ പുറത്തേക്ക് അകത്തേക്ക് കയറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അകത്ത വർക്കെല്ലാം നോക്കിയിട്ടുണ്ട്, നല്ല പക്കാ ഡീറ്റെയിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ആ ഒരു ലൈറ്റുകളും അതല്ലെങ്കിൽ ആ ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ വർക്ക് നോക്കിയിട്ടുണ്ട്, നല്ല ഡീറ്റെയിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കവറിൻ്റെ കളറെല്ലാം നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ഒരു മോഡാണ്. ഓക്കെ, ബസ് മോഡെന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫുള്ളി കസ്റ്റമൈസബിൾ ആയിട്ടൊരു ബസ് മോഡ് അല്ലെങ്കിൽ ഒരു മോഡ് തന്നെ വരുന്നത്. ഓക്കെ, അതും നമ്മുടെ മലയാളികളുടെ ഒരു ടീമായിട്ടുള്ള ടീം കെ ബി ജിയുടെ ഭാഗത്തു നിന്നും. ഓക്കെ, അതേപോലെ തന്നെ വണ്ടിയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോർമൽ ട്രാവലറിന് വരുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിൽ രണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒന്നെന്നുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. ഓക്കെ, പിന്നെ ഈ കാണുന്ന ലൈറ്റുകളിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയറുള്ള ഒരു ടി വിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ടി വിയിൽ ടെക് വിത്ത് കണ്ണാപ്പിയുടെ ലോഗോ ആണ് ഓൾറെഡി അവർ കൊടുത്തിരിക്കുന്നത്, നമ്മൾ എക്സ്ട്രാ ലിവറി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഡ്രൈവർ ചേട്ടനെ പുറത്തേക്ക് ചാടിക്കാം. അപ്പോൾ അതിനു മുമ്പ് വണ്ടിയുടെ ഒന്നുകൂടി ഇൻറ്റീരിയർ പെർഫെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അഞ്ച് റേഞ്ചിലായിരിക്കും നമുക്ക് പെർഫെക്ഷന് വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഡ്രൈവർ ചേട്ടനെ നൈസായിട്ട് അങ്ങ് പുറത്തേക്ക് ചാടിച്ചുവിട്ടേക്കാം. ഓക്കെ, നമ്മൾ ഡ്രൈവർ ചേട്ടനെ പുറത്തേക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടി ഡ്രൈവർ ക്യാബിൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടിക്കാച്ച ചേട്ടനെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ കവറെല്ലാം നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ വൈപ്പേഴ്സ് വർക്കിംഗ് ആണ്, പിന്നെ ഇൻറ്റീരിയറിന് ഈ ഒരു വിസിബിലിറ്റി ഒക്കെ നന്നായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇൻറ്റീരിയറിൽ ആ ഒരു ടോയ് ആടുന്ന ഒരു ഫീച്ചർ ഈ ഒരു മോഡിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സെറ്റ് വെഗയിൽ ഉണ്ടായിരുന്ന ഫീച്ചർ തന്നെയായിരുന്നു അത് ഈ ഒരു മോഡിനകത്ത് അവർ കൊടുത്തിട്ടുണ്ടാകുന്നത്, നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഓക്കെ, ഓടിക്കുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ആ ഒരു വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടുകാച്ചൊരു ബ്രേക്കിംഗ് തന്നെയാണ്. ഓക്കെ, പിന്നെ വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ ഒരു പൊട്ടിക്കേ ഉള്ളൂ. അത് നമ്മുടെ കെ ബി ജിയുടെ തന്നെ അഡ്മിൻ്റെ ചാനലായിട്ടുള്ള കെ എച്ച് മീഡിയ കരിമ്പേർ, അതായത് സിർഷാദ് ബ്രോയുടെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അവരുടെ വെഹിക്കിൾ എഡിറ്ററിൻ്റെ ചെറിയൊരു ബഗ്ഗാണെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു സസ്പെൻഷൻ്റെ പ്രശ്നം നമുക്ക് തള്ളിക്കളയാവുന്നതേ ഉള്ളൂ, കാരണം അതൊക്കെ വെറും സില്ലി മാറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്കാ സ്റ്റിയറിംഗ് കൺട്രോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിക്ക് സ്റ്റെബിലൈസേഷൻ കംപ്ലയൻസ് ഇല്ല, റിവേഴ്സ് സ്പീഡ് വരുന്നുണ്ട്, റിവേഴ്സിനും സ്റ്റെബിലൈസേഷൻ കംപ്ലയൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ നൈറ്റ് ലുക്ക് കിട്ടുന്ന നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിനി എക്സ്ട്രാ ലൈറ്റ് എല്ലാം ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു നൈറ്റ് മോഡ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ നൈറ്റ് മോഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വണ്ടിയുടെ ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യം നമ്മൾ ബ്രേക്ക്
ലൈറ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബ്രേക്ക് ലൈറ്റ് ഒരു റെഡ് കളർ ലൈറ്റാണ്, അതേപോലെ റിവേഴ്സ് ലൈറ്റ് എന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ലൈറ്റാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ ആ ഒരു നിയോൺ ലൈറ്റ് തെളിയുന്നുണ്ട്. ഓക്കെ, സോ ഫോക്ക് ലാമ്പിനും ഹെഡ് ലൈറ്റിനും ചുറ്റുമായിട്ട് നിയോൺ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹസാർഡ് ഓൺ ചെയ്യുമ്പോൾ റെഡ് കളറിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇൻഡിക്കേറ്റർ ലൈറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രാവലറാണ്, അതുകൊണ്ട് തന്നെയാണ് അവർ റെഡ് കളർ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല കിട്ടിക്കാ ചേട്ടനെ ഇവിടെ ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഡ്രൈവർ ചേട്ടനെ ഉള്ളിലേക്ക് കയറ്റി നോക്കാം. അമ്പോ, അപ്പോഴേക്കും പുറത്തേക്ക് കഴിയും ഉള്ളി. കഴിച്ച് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ആൾ ശരിയല്ലല്ലോ. ഉള്ളി പുള്ളി ഇൻറ്റീരിയറിലേക്ക് കയറ്റുമ്പോഴേക്കും പുറത്തേക്ക് ആടുകയാണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഇൻറ്റീരിയറിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിച്ച് നിങ്ങളിപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ പാർട്ട് നിങ്ങൾ നോക്കുക കൈസ്. എന്നിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തി എനിക്ക് ഈ ഒരു മൂഡിനെ കുറിച്ച് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ വാക്കുകളൊന്നും തന്നെ കിട്ടില്ല. കാരണം അത്രയും നല്ല കിട്ടുകാച്ചൊരു മോഡാണ്. ഓക്കെ, കണ്ടോ നല്ല ബ്ലിങ്ക് ചെയ്ത് എല്ലാ ലൈറ്റുകളും കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഒരു പ്ലെയിൻ റെഡ് സ്ട്രിപ്പ് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലൈറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാത്തിനെ കളർ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻറ്റീരിയർ കാണുന്ന എല്ലാത്തിനെ ഒറ്റ വകയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലറിന് ഷേപ്പ് ഒഴിച്ച് ബാക്കി എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു മോഡാണ്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത് ബസ് ഗ്രേഡെന്ന് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫുള്ളി കസ്റ്റമൈസബിൾ ഒരു മോഡ് ഇറങ്ങുന്നതെന്ന്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ഹെഡ് ലൈറ്റിൻ്റെ ലോ ബീം ഇട്ടിട്ടുണ്ട്, ദാറ്റ് ഇസ് ഡിം ബീം ഇട്ട്. അപ്പോൾ ഹെഡ് ലൈറ്റ് തെളിയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ബീം ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ബീം ആക്കുമ്പോൾ ഫ്രണ്ട് മൊത്തത്തിലൊന്ന് കളർഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ടോപ്പ് ലൈറ്റ് തെളിയുന്നുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ആ ഒരു ചുറ്റും ജസ്റ്റ് ഒരു വൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് പറ്റിയതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഒരു ബമ്പറെക്കോട്ട് ലൈറ്റ് കയറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു എൻജിൻ കവറിൻ്റെ മൂലകളെക്കോട്ട് ലൈറ്റ് കയറ്റി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബോണറ്റേക്കോടൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടോപ്പ് സൈഡിലൊക്കെ ലൈറ്റ് ഇഷ്ടംപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വന്നിട്ട് ഇത്ര ലൈറ്റാണുള്ളത്, മുകളിലും താഴെയൊക്കെ റെഡ് കളർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റുകളെല്ലാം നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ലിവറി ഒന്നും ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈവർ ചേട്ടനെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എന്തൊക്കെ ലൈറ്റുകളാണ് അവർ ഇൻറ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രൈവർ ചേട്ടനെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ കംപ്ലീറ്റ് ആയിട്ടും ഒരു റെഡ് കളർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ കാണുന്ന ലൈറ്റുകളെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഡിസൈൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു മോഡിൻ്റെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മോഡിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഓക്കെ, സോ എന്തായാലും ഞാൻ കസ്റ്റമൈസ് ചെയ്തൊരു ലിവറി ഇറക്കുന്നതായിരിക്കും, കുഞ്ഞൂസിൻ്റെ തന്നെ ഒരു ലിവറി ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടോ ഇപ്പോൾ ടെക് വിത്ത് കണ്ണാപ്പിയുടെ ഒരു ലോഗോയാണ് ഇതിനകത്ത് ടി വിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ടി വിയിൽ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്, പക്ഷേ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ബസ്സിൻ്റെ അടുത്തുനിന്ന് ഒരിഷ്യയിൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടീം അങ്ങനത്തെ ഒരു സംഭവം ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ വണ്ടിയുടെ ഒന്നാമത്തെ ആനിമേഷൻ കീ എനബിൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ എനബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കിട്ടുകാജിയായിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പിക്സൽ ലേസർ ലൈറ്റാണ് ഈസ്. ഓക്കെ, സോ പിക്സൽ ലൈറ്റ് അല്ല ലേസർ ലൈറ്റാണ്. ഓക്കെ, സോ ഒന്നാമത്തെ ആനിമേഷൻ കീ നമ്മൾ എനബിൾ ചെയ്ത് ചെയ്ത ശേഷം നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈപ്പറിൻ്റെ ആ ഒരു സ്പീഡിൽ തന്നെയായിരിക്കും ആ ഒരു ലേസർ ലൈറ്റ് അങ്ങോട്ട് കൊണ്ട് മൂവ് ചെയ്യുന്നതും അതേപോലെ തന്നെ ടോപ്പ് ലൈറ്റിൻ്റെ മൂവിങ്ങും. ഓക്കെ, സോ വൈപ്പർ നിങ്ങൾ സ്പീഡായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പ് ലൈറ്റും അതേപോലെ തന്നെ ആ ഒരു ലേസർ ലൈറ്റും ഒരേ സ്പീഡിൽ തന്നെ നിങ്ങളത് കാണാൻ സാധിക്കും. അതേ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ലോ സ്പീഡിലാണ് വൈപ്പർ ഓൺ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ലൈറ്റും അതല്ലെങ്കിൽ ആ ഒരു അടിയിലുള്ള ലേസർ ലൈറ്റും ആ ഒരു ലോ സ്പീഡിലായിരിക്കും നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ബസ്സിൻ്റെ ഇന്തോനേഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു എന്താ പറയണത് മൂവിങ് ലൈറ്റഡ് മോഡാണിത്. ഓക്കെ, അതേപോലെ തന്നെ മൂവിങ് ടോപ്പ് ലൈറ്റഡ് മോഡും ഇത് തന്നെയാണ്. ഓക്കെ, സോ അതിൽ കിട്ടുകാച്ച് ചേട്ടനിൻ്റെ ലേസർ ലൈറ്റ് എല്ലാം അവരെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വണ്ടിയുടെ ആ ഒരു നേരെ താഴ്ഭാഗത്തും നല്ല കിട്ടുകാച്ച് ചേട്ടൻ്റെ ഒരു ലൈറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റുകളെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ വണ്ടിയുടെ ആ ഒരു വിസിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്കാ വിസിബിലിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ വിസിബിലിറ്റിയെ കുറിച്ച് ഞാൻ വലിയ കുറ്റവും കുറവൊന്നും പറയുന്നില്ല, കാരണം ഇത്രയും കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു കേ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, സോ സ്പീഡ് ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വണ്ടിക്ക് ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 5-5 റേറ്റിംഗ് നമുക്ക് ഈ ഒരു മോഡിന് കൊടുക്കാം, കാരണം അത്ര നല്ല കിട്ടുകാച്ചൊരു മോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി മോഡിൻ്റെ ബാക്കി സ്പെക്സിലേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ റെയിൻ എഫക്റ്റ്
നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു റെയിൻ എഫക്റ്റ് ഒക്കെ ഈ ഒരു മോഡിനകത്ത് അവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടിയുടെ ക്രൂസിങ്ങിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഗ്യാപ്പ് അടിച്ച് കയറി പോകാൻ പറ്റുന്നുണ്ട്, യാതൊരുവിധ കുഴപ്പങ്ങളും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മോഡിൻ്റെ ഡൗൺലോഡ് ലിങ്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ടീം KBG ഈ ഒരു മോഡ് റിലീസ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ടെംപ്ലേറ്റും ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡിൻ്റെ സൈസിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 55 MB വരുന്നുണ്ട് ഈ ഒരു മോഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് 1 GB 2 GB റാമുള്ള ഫോണുകളിൽ സപ്പോർട്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 GB എന്തായാലും ഈ ഒരു മോഡ് സപ്പോർട്ടാവത്തില്ല. 2 GB കാര്യം എനിക്ക് അത്ര കൺഫേം അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും 1 GB റാമുള്ള യൂസേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രാവലറിൻ്റെ വെർഷൻ 1.5 ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ V1.5 കുറച്ച് LED വർക്ക് കുറവാന്നേ ഉള്ളൂ, ബാക്കി സ്പെക്സിനൊന്നും മാറ്റങ്ങളൊന്നും തന്നെയില്ല. കുറച്ച് LED വർക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ V1.5 നല്ല കിടുകാച്ചൊരു മോഡ് തന്നെയാണ്. ഓക്കെ, സോ 1.5 റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റായിട്ട് നമ്മൾ ബ്രിഡ്ജിൻ്റെ ഇറക്കം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 190 കടന്നിട്ടുണ്ട് ഗൈസ് നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, 200 കടന്ന് ഗൈസ്, അമ്പോ പൊളി പൊളി ഗൈസ്. ഇപ്പോൾ 221 കിലോമീറ്റർ പെർ അവറാണ് നമുക്ക് ടോപ്പ് സ്പീഡായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിക്കുള്ള സ്പീഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് തന്നെ ഈ ഒരു മോഡിൻ്റെ ഹാൻഡ് ബ്രേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡ് ടോട്ടൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല 5.5 റേറ്റിങ്ങിനുള്ള വകയുള്ള ഒരു മോഡാണ്. അപ്പോൾ നല്ല കിഡ്ലോസ്ക് ഒരു മോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം ഡിസ്ലൈക്ക് ചെയ്യണം. ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ടാഗ് ചെയ്ത് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിക്കുള്ളൂ ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡ് റിലീസ് ചെയ്തിട്ടുള്ള ടീം KBG ആ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ പോയി കട്ടൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തേക്കുക, ലിങ്ക് ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു മോഡിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ടീം KBG ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും. ഓക്കെ, സോ മറ്റു ദിവസം ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്യുക, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ മറ്റു ദിവസം മറ്റു വീഡിയോ കാണുന്നതിന് സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു കൂടെ ഇറ്റ്സ് മീ ഗിബ്സൺ തോമസ് സാനിങ് ഔട്ട് ഫ്രം GTDUDE.